കാരശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം തകർക്കാൻ മെഡിക്കൽ ഓഫീസറും ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടറും ഗൂഢാലോചന നടത്തുന്നു എന്നാരോപിച്ച് എൽ ഡി എഫ് കാരശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തേക്കുംകുറ്റിയിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് സി പി ഐ എം ഏരിയ സെക്രട്ടറി വി കെ വിനോദ് ഉദ്ഘാടനം ചെയ്തു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തേക്കുംകുറ്റിയിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രം തകർക്കാൻ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറും എൽ എച്ച് ഐയും ഗൂഢാലോചന നടത്തുന്നു എന്നാരോപിച്ചാണ് ഇടതുമുന്നണി കാരശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തിയത്. മെഡിക്കൽ ഓഫീസറുടെ അപക്വമായ തീരുമാനത്തിന്റെ ഫലമായി ആശുപത്രി പ്രവർത്തനം ആകെ താറുമാറായെന്നും 6 മണിവരെ പ്രവർത്തിക്കേണ്ട ആശുപത്രി പലപ്പോഴും പ്രവർത്തിക്കുന്നില്ലെന്നും മെഡിക്കൽ ഓഫീസറും മറ്റൊരു ഡോക്ടറും തമ്മിൽ നിരന്തരം രോഗികളുടെ മുമ്പിൽ വെച്ച് പോലും വഴക്ക് കൂടുന്നത് പതിവാണെന്നും എൽ ഡി എഫ് ആരോപിക്കുന്നു. രോഗികളെ ചികിത്സിക്കാനാവശ്യമായ കാര്യങ്ങളൊന്നും തന്നെ ഇവർ നടത്തുന്നില്ലെന്നും നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ആശുപത്രി പുതിയ മെഡിക്കൽ ഓഫീസറുടെ വരവോടെ ആകെ താളം തെറ്റിയിരിക്കുന്നുവെന്നും ഇവർ പറഞ്ഞു. 300 ഒ പി ദിവസേന ഉണ്ടായിരുന്നത് ഇപ്പോൾ വിരലിലെണ്ണാവുന്നിടത്തേക്ക് മാറി. മുഴുവൻ ജീവനക്കാരുമുള്ള ആശുപത്രി രോഗികൾക്ക് ഉപകാരമില്ലാത്ത രൂപത്തിൽ മാറിക്കഴിഞ്ഞു. ഫീൽഡ് വിഭാഗം ജീവനക്കാരെ തമ്മിലടിപ്പിക്കാനും മെഡിക്കൽ ഓഫീസറും എൽ എച്ച് ഐയും ശ്രമിക്കുന്നു. ആശാവർക്കർമാരെ വളരെ മോശമായ രൂപത്തിൽ അഭിസംബോധന ചെയ്യുന്നു. ഷുഗർ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇത്രയും കാലം ഞായറാഴ്ചയും വിതരണം ചെയ്തുകൊണ്ടിരുന്ന മരുന്ന് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഗ്രാമപഞ്ചായത്ത് നിയമിച്ച ഒരു ഡോക്ടർ മാത്രമാണ് രോഗികളുടെ ഏക ആശ്രയം. 3 ഹെൽത്ത് സബ് സെന്ററുകളുള്ള ആശുപത്രിയിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ജൂനിയർ പബ്ലിക് ഹെൽത്ത് നിയമിക്കുന്നതിന് പകരം നിലവിൽ സീനിയറായ മെയിൻ സെന്ററിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ സീനിയോറിറ്റി മറികടന്ന് മാറ്റാനും പുതിയ ആളെ മെയിൻ സെന്ററിൽ നിയമിക്കാനും ഗൂഢശ്രമം നടത്തുകയാണെന്നും സമർക്കാർ ആരോപിച്ചു. നിലവിൽ ഒഴിവുള്ള പാറത്തോട് സബ് സെന്ററിൽ താമസ സൗകര്യമായ ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ താമസിച്ചാൽ ആദിവാസികൾ ഉൾപ്പെടെ ഈ പ്രദേശത്തിന് വലിയ ഗുണം ചെയ്യും. എന്നാൽ ഇതൊന്നും നോക്കാതെ തന്നിഷ്ടപ്രകാരം പ്രകോപനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ മെഡിക്കൽ ഓഫീസർ ശ്രമിക്കുകയാണെന്നും ആശുപത്രിയെ തകർക്കാൻ ശ്രമിക്കുന്ന മെഡിക്കൽ ഓഫീസറെയും ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടറെയും അടിയന്തരമായി മാറ്റി ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇടതുമുന്നണി ആവശ്യപ്പെട്ടു. തേക്കുംകുറ്റി അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഗേറ്റിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് മാർച്ച് സി പി ഐ എം ഏരിയ സെക്രട്ടറി വി കെ വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പ്രഷർ രോഗിയോ ഷുഗർ രോഗിയോ ഒക്കെ വന്ന് നമുക്ക് ഇവിടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രോഗമാണെങ്കിൽ ഇവിടെ കൈകാര്യം ചെയ്യാം. അവർക്ക് ആവശ്യമായ മരുന്ന് ഇവിടെയുള്ള മരുന്ന് കൊടുത്താൽ മതി. എനിക്കത് അറിഞ്ഞുകൂടാ, ഞാനത് ചെയ്യേണ്ട ആളല്ല എന്ന് പറഞ്ഞ് അയക്കാനാണോ നിങ്ങളെ ഇവിടെ നിയമിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നന്ദകുമാർ ചെയ്യേണ്ടത് ഹയർ സ്റ്റഡി നടത്തി ഉയർന്ന ബിരുദം വാങ്ങി, ഒന്നെങ്കിൽ ഗവൺമെന്റിന്റെ ഉയർന്ന ബി എസ് സി പരീക്ഷ എഴുതി, ഉയർന്ന തസ്തികളിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്ത വിഷയത്തിൽ ഡോക്ടറായി ചേരുക. അതല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികൾ ധാരാളം ഉണ്ട് കോഴിക്കോട്ട്, ആ സ്വകാര്യ ആശുപത്രികളിൽ പോയി ജോലി ചെയ്യുക. സർക്കാരിന്റെ ശമ്പളം വാങ്ങി ഇവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്തുകൊണ്ട് ആ ജോലി നിർവഹിക്കില്ല എന്ന് പറഞ്ഞാൽ അത് നിർവഹിപ്പിക്കാനുള്ള പരിശ്രമം നാട്ടുകാർക്ക് സ്വാഭാവികമായി ഏറ്റെടുക്കേണ്ടി വരും. മാർച്ചിൽ എം ആർ സുകുമാരൻ അധ്യക്ഷനായി, കെ പി ഷാജി, സജി തോമസ്, കെ സി ആലി, വി മൊയി, വി പി ജമീല, രാജിത മൂത്തേടത്ത്, ജീത സുരേഷ്, കെ ശിവദാസൻ, ആന്ധ്ര വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. കെ സുരേഷ്, അജയഘോഷ്, യു പി മരക്കാർ, സുനില കണ്ണങ്കര, പി വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.